നിന്ന് പ്രധാനമായും നിങ്ങൾ പലരും കൊടുത്ത ഒരു വാർത്ത പുതുപ്പള്ളിയിലെ ഒരു വെറ്റിനറി ഉപകേന്ദ്രത്തിൽ അവിടുത്തെ കാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരിയെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ രാഷ്ട്രീയമായ പ്രതികാരത്തോടെ പുറത്താക്കുന്ന ആ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണ്. യഥാർത്ഥത്തിൽ അത് UDF നടത്തിയ ഒരു ആസൂത്രിതമായ നാടകമായിട്ടാണ് അത് കാണാൻ കഴിഞ്ഞത്. കൃത്യമായി നിങ്ങളത് പരിശോധിച്ചാൽ നിങ്ങൾക്കും അത് ബോധ്യപ്പെടും. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഇറക്കിയിട്ടുള്ളൊരു ഉത്തരവുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലൊക്കെ കാഷ്വൽ പാർട്ട് ടൈം സീപ്പർമാരെ വയ്ക്കുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ നിന്നായിരിക്കണം എന്ന് പറഞ്ഞ് ഒരു സർക്കുലർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ തരത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ നിന്നാണ് കാഷ്വൽ പാർട്ട് ടൈം സീപ്പർമാരെ വയ്ക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വെറ്റിനറി ഉപകേന്ദ്രത്തിൽ 27/2/2023 അവിടുത്തെ ഐശ്വര്യ കുടുംബശ്രീ സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷറും ഒപ്പിട്ട് ഇവിടെ വെക്കേണ്ട കാഷ്വൽ പാർട്ട് ടൈം ജീവനക്കാരി ലിജിമോളായിരിക്കണം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട് കരാർ. എനിക്കിപ്പോൾ അത് അവർ വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. പ്രസിഡന്റും സെക്രട്ടറിയും ഒപ്പിട്ടവരുടെ ഡോക്ടർക്ക് കൊടുത്തിട്ടുള്ള കത്തിൻ്റെ കോപ്പിയുണ്ട്. അപ്പോൾ അതനുസരിച്ച് യഥാർത്ഥത്തിൽ അവിടുത്തെ ഇപ്പോഴത്തെ ജീവനക്കാരി ലിജിമോളാണ്. പക്ഷേ അവിടെ ജോലി ചെയ്തിരുന്നത് സതിയാണ്. യഥാർത്ഥത്തിൽ ഇതിനകത്തൊരു ആൾമാറാട്ടം കൂടിയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി സിഞ്ചു റാണി അവരോട് ഞങ്ങൾ രാവിലെ സംസാരിച്ചു. അവർ മീഡിയയോടും പറഞ്ഞിരുന്നു ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ ഒരു തന്ത്രത്തിലും ഇടപെട്ടിട്ടില്ല. വാർത്ത കണ്ടപ്പോഴാണ് അറിഞ്ഞത്. ഇവരെന്താണെന്ന് വിളിച്ചു തിരക്കിയപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തുള്ള ഉത്തരവ് കുടുംബശ്രീ അയൽക്കൂട്ടത്തിൽ നിന്ന് കാഷ്വൽ പാർട്ട് ടൈം സീപ്പർമാരെ വെക്കാനാണ്. അങ്ങനെ വെച്ചിരുന്നത് പൈസ വാങ്ങിയിരിക്കുന്നതും റെക്കോർഡിൽ പേരുള്ളതും ലിജിമോളുടെയാണ്. പിന്നെ എങ്ങനെയാണ് സതിയെ പുറത്താക്കി എന്നുള്ള വാർത്ത വരിക? അതാണ് വളരെ രസകരം. അപ്പോൾ ഇല്ലാത്ത ജോലിയില്ലാത്ത ഒരാളെ പുറത്താക്കി എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ടാക്കുക, ആധികാരികമായി ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും ഇപ്പോൾ ഹാജരാക്കിയിരിക്കും. യഥാർത്ഥത്തിൽ ആൾമാറാട്ടം നടത്തിയതിനും ഇങ്ങനെ അടിസ്ഥാനരഹിതമായ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കിയതിനും ക്രിമിനൽ കേസ് അടക്കം എടുക്കേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് അത് പരിശോധിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പരിശോധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആസൂത്രിതമായ വ്യാജ വാർത്തകൾ പലതും ഉണ്ടാവും. അതിൻ്റെ ഒരു തുടക്കം ആരംഭത്തിൽ തന്നെ കണ്ടു. ഇപ്പോൾ പുതിയതായി വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു. അത് UDF സമരായുധമാക്കി മാറ്റും. അത് തികച്ചും അപഹാസ്യമാണ്. ആസൂത്രിതമായ ഇത്തരം നീക്കത്തിൽ നിന്ന് അവർ പിന്തിരിയും വേണം. ഇതാണ് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ നിങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെന്നുള്ളത് പരിശോധിച്ചപ്പോൾ സത്യസന്ധമായി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ആ വിഷയത്തിൻ്റെ ആധികാരികമായ എല്ലാ രേഖകളും വെച്ചുകൊണ്ട് ഞങ്ങൾ സംസാരിക്കാം. ശമ്പളം കൊടുക്കുന്ന അക്കൗണ്ട് പേ അത് പറഞ്ഞു അക്കൗണ്ട് വഴിയാണ് അവർക്ക് അക്കൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്കാണ് അക്കൗണ്ടിലേക്ക് 8000 രൂപ കഴിഞ്ഞ 3 മാസമായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. അത് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഇവരെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ല, അപ്പൊ ഞാൻ ആര് സംരക്ഷിച്ചു എന്ന് പറഞ്ഞില്ല. ഏതായാലും ഈ കാര്യത്തിൽ നമുക്ക് കണ്ടപ്പോ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്ന എങ്ങനെയാണ്, ഇതാണ് വസ്തുതയെങ്കിൽ നിങ്ങൾക്കും മനസ്സിലാവില്ലേ? ആര് സംരക്ഷിച്ചുള്ളത് പരിശോധിക്കേണ്ടവർ പരിശോധിക്കട്ടെ. അതുകൊണ്ടാണ് ക്രിമിനൽ ഓഫൻസ് ഒരു പരാതി കൊടുത്തത് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. ആരായിരുന്നാലും ഇക്കാര്യത്തിൽ ആസൂത്രിതമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു. ആ നീക്കം അതെ ഇവരുടെ അക്കൗണ്ടിലേക്കാണല്ലോ പോയിരിക്കുന്നത്. ഇതെല്ലാം സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കണമെന്നുകൂടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അത് ചിഞ്ചു ഡിപ്യൂട്ടി മിനിസ്റ്റർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അവർ പരിശോധിക്കാമെന്ന് സംബന്ധിച്ച് ക്രിമിനൽ ഓഫൻസ് നടത്തിയയാളെ സംരക്ഷിക്കാൻ എന്തായാലും നമ്മളില്ല. അല്ല, അതിനെയും വരാം. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ ഇപ്പൊ നിന്ന് നിങ്ങൾ കണ്ടു
ഞങ്ങൾ പറഞ്ഞ വനിതാ അസംബ്ലി ആയിരക്കണക്കിന് സ്ത്രീകൾ അണിനിരന്നുകൊണ്ടുള്ള ഈ പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ, പാമ്പാടിയുടെ ചരിത്രത്തിൽ, കോട്ടയം ജില്ലയുടെ ചരിത്രത്തിൽ ഇത്രയധികം സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ടൊരു തെരഞ്ഞെടുപ്പിന് ഒരു സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചുകൊണ്ടുള്ള അവരുടെ അസംബ്ലിയും അവരെ അനയിച്ചുകൊണ്ടുള്ള നീക്കവും ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് അനുകൂലമായി മണ്ഡലത്തിൽ വരുന്ന ആവേശകരമായ അനുഭവങ്ങളുടെ മറ്റൊരു ദൃഷ്ടാന്തമാണ്. സ്വാഭാവികമായി അവർക്ക് വിഷമവും വേദനയും ഞെടുക്കവും ഉണ്ടാകാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും ആസൂത്രിതമായി ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രതീക്ഷിക്കാം, സംശയമൊന്നും വേണ്ട. ഞങ്ങളതിനെ അത്തരത്തിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു കാര്യം ഞങ്ങൾ പറയാം. രണ്ടാമത്തെ കാര്യം, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള കൺവീനർ സഹ വി പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. 25-ാം തീയതി രാവിലെ മണർകാട് പഞ്ചായത്തിലാണ് തുടക്കം. പൊടിമറ്റത്തു നിന്നാണ് ആരംഭിക്കുന്നത്, 8:30. മണർകാട് പഞ്ചായത്തിലെ പൊടിമറ്റത്തു നിന്ന് രാവിലെ 8:30 എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും അതിൽ പങ്കെടുക്കും. അപ്പോൾ തുടർന്ന് ഉള്ള ദിവസങ്ങളിലെ പര്യടന പരിപാടിയുടെ നോട്ടീസ് നിങ്ങൾക്ക് ഞങ്ങൾ തരാം. അത് കൃത്യമായി ഞങ്ങളുടെ പര്യടന പരിപാടി അറിയിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റൊന്ന്, നാളെ പങ്കെടുക്കുന്ന മന്ത്രിമാർ ഇവിടെ ഒന്ന് പി രാജീവ് വികസന സദസ്, ഒന്ന് പി രാജീവ്, രണ്ട് കെ രാധാകൃഷ്ണൻ, 3 ആന്റണി രാജു, 4 മുഹമ്മദ് റിയാസ്, 5 വി എൻ വാസവൻ, 6 കെ രാജൻ, 7 കെ എൻ ബാലഗോപാൽ, 8 സജി ചെറിയാൻ, 9 എം ബി രാജേഷ്, 10 പി പ്രസാദ്, 11 വീണ ജോർജ്, 12 എ കെ ശശീന്ദ്രൻ. ഇത്രയും മന്ത്രിമാർ വികസന സന്ദേശ സദസ്സുകളിൽ നാളെ പങ്കെടുക്കും. അത് വിവിധ മേഖലകളായിട്ടാണ് വികസന സന്ദേശ സദസ്സ്. നിങ്ങൾ ഒരു പഞ്ചായത്ത് എടുത്താൽ 3 മേഖലയെങ്കിലും ഉണ്ടാവും. അങ്ങനെ മേഖലകളാക്കി തരംതിരിച്ചാണ് ഈ കാര്യങ്ങൾ സംഘടിപ്പിക്കുക. നാളെ വരുന്നത്, അപ്പോൾ ജി ആർ അനിൽ കൂടി ഉണ്ടാകുമെന്നാണ് സൗബിനും അറിയിച്ചത്. അപ്പോൾ ഇവരോട് കൂട്ടിച്ചേർക്കുക. ഇത്രയും, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള നേതാക്കന്മാരായിട്ടുള്ള വിവിധ രംഗത്ത് പ്രവർത്തിക്കുന്ന എം എൽ എമാർ, മുൻ ആരോഗ്യവകുപ്പ് മന്ത്രിമാരായിട്ടുള്ള ശ്രീമതി ടീച്ചറും ശൈല ടീച്ചറും ഇവിടെ ഉണ്ട്. മുൻ അതുപോലെ ചന്ദ്രശേഖരൻ മുൻ റവന്യൂ മന്ത്രി വരുന്നുണ്ട്. ഇവരെല്ലാം എം എം മണി ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മുൻ മന്ത്രിയാണ്, എം എൽ എ ആണ്, എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവരെല്ലാം തുടർന്നുള്ള ഗ്രഹസദസ്സുകളിലും മറ്റു കാര്യങ്ങളിലും ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളുടെ വികസന സദസ്സ് പൊതുവിൽ വളരെ ആവേശകരമായ അനുഭവമാണ്. അതിന് പല സ്ഥലത്തുനിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് വികസന പ്രശ്നങ്ങൾ നന്നായി ചർച്ചയിൽ വരുന്നുണ്ട്. ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള പ്രതിനിധി ജയിച്ചാൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ എന്ത് ചെയ്യും എന്നുള്ള ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമായ ഒരു രൂപരേഖ അവതരിപ്പിച്ചു. അതാണ്, നമ്മൾ ആരെയും കുറ്റം പറയലല്ല, വന്നാൽ എന്ത് ചെയ്യും, അതാണ് ജനങ്ങൾക്കും അറിയേണ്ടത്. വികസനത്തെ സംബന്ധിച്ചിട്ട് ആ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു വികസന രേഖ ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാൻ ജനങ്ങൾ തയ്യാറായിരിക്കുന്നു, മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് പുതിയ അനുഭവം. ഈ തരത്തിൽ ഓരോ ദിവസവും മുന്നോട്ട്. പിന്നെ 24-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 2 പരിപാടി, ഒന്ന് പുതുപ്പള്ളിയിലും 2 അയർക്കുന്നത്. പുതുപ്പള്ളിയിലെ 4 മണിക്കും അയർക്കുന്നത് 5 മണിക്കും. ഇതാണ് നാളെയും നാളത്തെ കഴിഞ്ഞുമായി നടക്കുന്ന പരിപാടികളെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. അല്ല, അതറിയാം. വിഷയം വന്നതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ചിഞ്ചു റാണിക്ക് തന്നെ ഞങ്ങളിപ്പോൾ പരാതി കൊടുത്തു. അവർ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്രിമിനൽ കേസ് ഉൾപ്പെടെ വരാമല്ലോ. അതെ, പരാതി കൊടുത്തു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ശരിയാ വന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ലെന്ന് ഇപ്പം നമുക്ക് അതുകൂടെ മനസ്സിലായി. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നമുക്കുള്ളത് ആലപ്പുഴ ജില്ലയിൽ, ആലപ്പുഴ പട്ടണത്തിലാണ് ഉള്ളത്. കോവിഡ് വന്ന കാലഘട്ടത്തിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടെസ്റ്റ് അന്ന് അനിവാര്യമായിരുന്നു. 2 തരത്തിലുള്ള ടെസ്റ്റാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ടെസ്റ്റിൽ കുറേയേറെ പേഷ്യൻസ് വന്നപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അയക്കുന്നത് കൃത്യമായി മുഴുവൻ തരാൻ പറ്റാത്തൊരു സ്ഥിതി ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ
അവരൊരു താൽക്കാലിക സംവിധാനം ചെയ്തു. അവർ ചെയ്തതല്ല, ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ടി ഗവൺമെൻറ് മുൻകൈയെടുത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറും മുൻകൈയെടുത്താണ് താൽക്കാലികമായി ഇത് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഇങ്ങോട്ടാക്കിയത്. അത് ചെയ്ത് ആ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ സംവിധാനവും കഴിഞ്ഞത് വന്നവർ തിരിച്ചും പോയി. വയറുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നില്ല, കോവിഡ് ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ളൊരു സംവിധാനം താൽക്കാലികമായി ഉണ്ടാക്കിയത് മാത്രമാണ്. അപ്പോൾ വയറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നും കൂടെ അദ്ദേഹം മനസ്സിലായി. ഇനി മറ്റൊരു രസം, ഈ നമ്മളിവിടെ സൂചിപ്പിച്ചത് ഈ എസ് എം ഇ വരുന്നത് എങ്ങനെയാണെന്നറിയുമോ? എസ് എം ഇ എം ജി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പ്രധാനപ്പെട്ട പാരാമെഡിക്കൽ കോഴ്സുകൾ, നഴ്സിംഗ് കോഴ്സുകൾ, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഇവിടെ ആരംഭിച്ചത്. ഇപ്പോൾ അത് എം ജി യൂണിവേഴ്സിറ്റിയുടെ കീഴിലല്ല, ആരോഗ്യ സർവകലാശാലയുടെ കീഴിലാണ്. അതാകട്ടെ, പഴയ സംവിധാനം മാറി സി പാസ് എന്ന രൂപത്തിൽ പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയാണ് അതിൻ്റെ മാനേജ്മെൻറ്. ആ മാനേജ്മെൻ്റ് കീഴിലാണ്. അതാകട്ടെ, ഇപ്പം അതിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർ നമ്മുടെ റജി സക്രിയയും ഹരികൃഷ്ണനും, ഹരികൃഷ്ണനാണ് സി പാസിൻ്റെ ഡയറക്ടർ. അപ്പോൾ അവരേതെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവരല്ല കൊണ്ടുവന്നത്. അപ്പോൾ അതിന് മുമ്പ് ആർക്കാ ഒരു പങ്കുള്ളത്? യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവരെ ഇത് സംബന്ധിച്ച് ധാരണയില്ലായ്മ എന്നാണ് അത് ഒന്നുകൂടെ പ്രകടമാകുന്നത്. ഒന്ന് വേറെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണെന്നറിയത്തില്ല, അത് എവിടെയാണുള്ളതെന്ന് അറിയത്തില്ല, ഇവിടെ അത് ഉണ്ടെന്ന് പറഞ്ഞ അടിസ്ഥാനരഹിതമാണ്. ഇത് വന്നത് എങ്ങനെയാണെന്നുള്ള കാര്യവും ഈ പരിശോധന വന്നത് എങ്ങനെയാണെന്ന കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വസ്തുത. മാത്യു കൊഴൽനാടൻ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് വളരെ വ്യക്തമായും ആധികാരികമായും മറുപടി ഇതിനോടകം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മാത്യു കൊഴൽനാടനെതിരായി ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം പുതിയ പുതിയ ആക്ഷേപങ്ങളുമായിട്ട് വരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നടന്നിട്ടുള്ള റവന്യൂ എൻക്വയറിയും അയാളുടെ ഭൂമി തരം മാറ്റിയത് സംബന്ധിച്ച അന്വേഷണവും ഇപ്പോൾ ഉള്ളതല്ല, 2021 പരാതിയാണ്. അയാൾ വിചാരിച്ചിരിക്കുന്നു ഇപ്പോഴേതോ ഇതിൻ്റെ പേരിൽ കൊടുത്ത പരാതി 2021 ഇന്ന് റവന്യൂ മന്ത്രി തന്നെ സംസാരിച്ചു. 2021 പരാതി നടന്നുവരുന്ന അന്വേഷണത്തിൻ്റെ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ഭൂമി അളക്കലും അതോടൊപ്പം തരംതിരിച്ച് എത്രയുണ്ട്, നെഗറ്റീവ് എത്രയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. അതിന് നടപടി ഇപ്പോൾ ഉടനെ വരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന, കഴിഞ്ഞ നേരത്തെ തന്നെ അദ്ദേഹത്തിനെതിരായി കിട്ടിയിട്ടുള്ള പരാതി വെച്ചുകൊണ്ട് നടക്കുന്ന അന്വേഷണവും ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയവും ഒക്കെ പലതും തെളിയിക്കപ്പെടുന്ന രാഗത്തിലേക്ക് വന്നപ്പോൾ വെപ്രാളം കൊണ്ട് പലതും വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, അപ്പോൾ വീണ്ടും വീണ്ടും പറഞ്ഞ പഴയ തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ലാതെ പുതിയതായി ഇതിനകത്തൊന്നും കാണാനില്ല. ഏതെങ്കിലും തരത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അടിസ്ഥാനമുള്ളതായിട്ട് ഞങ്ങൾ ആരും കാണുന്നില്ല. മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടിയുടെ കാലം അത് ഞാൻ എന്തോ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. മെഡിക്കൽ എത്രയോ വർഷമായി മെഡിക്കൽ കോളേജിൻ്റെ 60 ഒരു കാര്യം ഇത്രയും ചോദിച്ചാൽ മതി, മെഡിക്കൽ കോളേജിൻ്റെ 60 വാർഷികമാണ് ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട്. ഉമ്മൻചാണ്ടി എം എൽ എ ആയിട്ട് 53 വർഷമാണ്. ഞാൻ ഈ ഒരു മറുപടി പറഞ്ഞാൽ പോരെ? ഇനി മെഡിക്കൽ കോളേജിലെ ബാക്കി ആധുനിക സംവിധാനം അവിടുത്തെ കാത്തിലാവ് രണ്ടും കൊണ്ടുവന്നത് LDF ഗവൺമെൻറ് കാലത്താണ്. ശ്രീമതി ടീച്ചറാണ് ആദ്യം തന്നത്. ഞാനാണ് അതിൽ ഇടപെട്ട് അതിൻ്റെ ഓർഡർ വാങ്ങിക്കൊണ്ട് എല്ലാം കൈ കൊടുക്കുന്നത്. അവിടുത്തെ ഇപ്പോൾ ബൈപ്പാസ് സർജറിയും വാൽവ് റീപ്ലേസും ഓപ്പൺ ഹാർട്ട് സർജറി ഉൾപ്പെടെയുള്ള തൊറാസിക് സർജറിയിലെ ആധുനിക സംവിധാനങ്ങളെല്ലാം ഓർഡർ ഞാൻ 20 അതിൻ്റെ കോട്ടയം എം എൽ എ ആയിരിക്കും വാങ്ങിക്കൊണ്ട് കൊടുത്തത്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സംവിധാനവും ശൈലജ ടീച്ചർ മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങൾ HDS പാസാക്കിയ പ്രമേയം ഞങ്ങൾ പുറകെ നടന്ന് പാസാക്കി ഓർഡർ വാങ്ങിയെടുത്തതാണ്. ഇപ്പോൾ ഏതാണ്ട് 4 ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നു, 8 ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടന്നിരിക്കുന്നു. ഈ സംവിധാനങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അതിനു മുമ്പ് VS പിന്നീട് ആരോഗ്യമന്ത്രിമാരായിരുന്ന ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഇപ്പോൾ വീണ ജോർജും എല്ലാം ചേർന്ന് തന്നിട്ടുള്ള സഹായങ്ങളും ഞങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ നടന്ന് വാങ്ങിയെടുത്തിട്ടുള്ള വികസനമാണ് നിലനിൽക്കുന്നത്. അത് അവിടുത്തെ ഓരോ രംഗവും എടുത്തിട്ട് കൃത്യമായി ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഓരോ രംഗം എടുത്ത് വിളിച്ച് പറയാം എന്തൊക്കെ വിവരണങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട് എന്ന കാര്യം. അല്ല, അവർ നേരത്തെ എന്ത് ചെയ്തിരുന്നപ്പോൾ ഇവരെ ഏതെങ്കിലും തരത്തിൽ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ അവിടെ എന്ത് ഫൗൾ പ്ലേ നടന്നിട്ടുണ്ടെന്നുള്ള ഉൾപ്പെടെ അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. കൊടുത്തു. ഇന്ന് രാവിലെ ജിഞ്ചുപ്രാണി മിനിസ്റ്ററിവിടെ വന്നിരുന്നു, അവരുടെ മുമ്പിൽ പരാതി കൊടുത്തു, അവർ ഈ വിഷയത്തെ സംബന്ധിച്ചോളം പ്രതികരിച്ചു, കൃത്യമായത് പരിശോധിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, ആദ്യം മന്ത്രിക്ക് കൊടുത്തിട്ട് വേണമല്ലോ പോലീസിൽ കൂടെ കൊടുക്കുക. പോലീസിൽ കൂടെ കൊടുക്കേണ്ടതുണ്ട്. തുകൽ കേസ് കൂടെ വരേണ്ട വിഷയം അതിനകത്ത് വന്നിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഭവം, എത്രയോ ആള് ഞാൻ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ താൽക്കാലികവും കാഷ്വലുമായിട്ട് ജോലി ചെയ്യുന്ന
കോൺഗ്രസ്സുകാരായിട്ടുള്ള നിരവധി പേരുടെ പേര് പറയാം. LDF ഗവൺമെന്റ് ആരെയും അങ്ങനെ പുറത്താക്കിയിട്ടില്ലല്ലോ. അവർ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കാൻ പോയവരെ ചൂണ്ടിക്കാണിക്കാം. പ്രകടനത്തിൽ പങ്കെടുത്ത് സർക്കാർ സ്ഥാപനം അവിടെ വളരെ റെക്കോർഡുള്ളതാണ്. ആരുടെ പേരിലാണ്? ഇല്ല, അല്ല അല്ല, അത് ആരോപണം ഉന്നയിക്കാൻ ആർക്കും കഴിയുമല്ലോ. അതിന് അടിസ്ഥാനം ഉണ്ടാവട്ടെ. ഞങ്ങൾ ഈ കാര്യത്തിൽ എല്ലാം ആധികാരികമായി ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അത് ഇത്രയും കാലം ചെയ്തു എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ലിജിമോൾ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അവിടെ ജോലി ചെയ്തതായിട്ട് റെക്കോർഡുണ്ട്. അവരാണ് ശമ്പളം വാങ്ങിക്കുന്നത്, അവരുടെ അക്കൗണ്ടിലേക്കാണ് ശമ്പളം ഇട്ടുകൊടുത്തിട്ടുള്ളത്. ആ അക്കൗണ്ട് വഴിയാണ് ശമ്പളം കഴിഞ്ഞ കാലങ്ങളായിട്ട് മാറുന്നത്. ആറുമാസമാണ് നിയമനം. ആറു മാസത്തിലേക്ക് അഞ്ചു മാസം കഴിഞ്ഞ് ഇനി ഒരു മാസത്തോടെ അവർക്ക് സർവീസ് ഉണ്ട്. ലിജിമോളാണ് ഇന്നലെ അവരെ മേടിച്ചത്, ഞങ്ങൾക്കറിയാവുള്ളൂ. ഇവരെ അവിടെ ജോലി ചെയ്യാൻ നമുക്ക് കുറേ നാൾ മുമ്പ് ഇവർ ജോലി ചെയ്തായിരിക്കാം. അതുകൊണ്ട് ഇവർ ജോലി ചെയ്തിട്ടില്ല. ഇതേ ഇപ്പം അവരുടെ കത്തിന്റെ കോപ്പിയാ ഇത്, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അവർ മാത്രമല്ല, കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്റർ ഒപ്പിട്ടിട്ടുണ്ട്. കുടുംബശ്രീയുടെ ജില്ലാ കോർഡിനേറ്റർ ഒപ്പിട്ട കത്തായി പ്രസിഡന്റ് സുധാമോൾ, സെക്രട്ടറി ജാനമ്മ, കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ. അതെ, അപ്പോ ഇതിൽ ബന്ധപ്പെട്ട ആധികാരികമായ ഒപ്പുകൾ സഹിതം അതിന്റെ രേഖയാണ്. ലിജിമോൾ അത് നേരത്തെ, ഇപ്പോഴല്ല, നേരത്തെ സദ്യമ്മ എടുത്തിരുന്നു. അത് കഴിഞ്ഞ് അവരെ വിട്ടു. ഇപ്പൊ ആറ് മാസേ കിട്ടുള്ളൂ. ഇപ്പോഴത്തെ സർക്കുലർ അനുസരിച്ച് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിട്ടുള്ള നിലപാടനുസരിച്ച് ഒരാൾക്ക് ആറു മാസേ കിട്ടുള്ളൂ. അത് കുടുംബശ്രീ റൊട്ടേറ്റ് ചെയ്ത് വരികയാണ്. കുടുംബശ്രീയിലെ എല്ലാ നിയമനങ്ങൾക്കും ആറു മാസേ ഉള്ളൂ. അതെ, മെഡിക്കൽ കോളേജിലേക്ക് അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. നടന്നു കഴിഞ്ഞല്ലോ, നിങ്ങൾ വിശ്വസിക്കേണ്ട. നടന്നു കഴിഞ്ഞത് ഇപ്പൊ ആധികാരികമായി രേഖ വെച്ച ഞങ്ങൾ പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പുതുപ്പള്ളി ബ്രാഞ്ച് വഴി അവർ 8000 രൂപ മാറിയെടുത്തതിന് രേഖ ഈ ലിജിമോള്. കഴിഞ്ഞ മാസം അവർ ശമ്പളമായിട്ട് ലിജിമോള്, കഴിഞ്ഞ മാസം 8000 രൂപ ശമ്പളമായി ലിജിമോളെ മാറിയത്. ഇവർ ശമ്പളം പറ്റിയിട്ടില്ല. അത് വളരെ രേഖയുള്ളതാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അന്വേഷിച്ച് അറിയാമല്ലേ. ഞാൻ റെക്കോർഡ് ഞങ്ങൾ തരാം. അതെ, ഇത് പരാതി രണ്ടായിരം പറഞ്ഞാലും വീണ് കിട്ടിയെങ്കിലേ ആശുപത്രി കൊണ്ടുവരാം. പരാതി കൊടുത്താലത് അവർ അവരുടെ കൂടെ ഒരു പരാതി എന്നപ്പോ സ്വാഭാവികമായിട്ട് പരാതി കിട്ടിയപ്പോ അനുശോചിച്ചു, കണ്ടപ്പോ ശരിയാണ് നടപടി ചെയ്യുന്നത്. അതല്ല, ഞങ്ങളേക്കാലും പരാതി കൊടുത്തിട്ടില്ല. ഇടതുപക്ഷ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടിക്കാരാണ് ഈ നിയോജകമണ്ഡലത്തിൽ ഡസൻ കണക്കിന്. ഇപ്പൊ ഈ പറയുന്ന കാഷ്വൽ ജീവനക്കാർ കോൺഗ്രസ്സുകാരുണ്ട്, വേണമെങ്കിൽ നടപടിക്ക് എത്രയോ പേരെ നടപടിയെടുക്കാം. ഒരിടത്തും ചെയ്തില്ലല്ലോ. ഇവിടെ ഇവിടെ ഇപ്പൊ മാവേലി സ്റ്റോറുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോയി അന്വേഷിച്ചോളൂ. പാമ്പാടി ഗവൺമെന്റ് ആശുപത്രിയിലുണ്ട്, ഏറെനേരം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 22 പേരുണ്ട്. കോൺഗ്രസ്സുകാരും BJP ഉണ്ട്, ഞങ്ങൾ ആരും പിരിച്ചുവിട്ടില്ലല്ലോ. എത്ര കേസ് വേണം ചൂണ്ടിക്കാണിക്കാനുണ്ട്? പഞ്ചായത്തുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയമായ ഏതെങ്കിലും തരത്തിലുള്ള പകപോക്കലോ ഇടപെടലോ ഒരു തരത്തിലും LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ഇത് LDFനെതിരായി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ ഞങ്ങൾ മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായി ആസൂത്രിതമായി കെട്ടിച്ചമച്ച ഒരു കഥയാണ്, ഒരു നാടകമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഗൗരവമായി പരിശോധിക്കണമെന്നാണ് ഞങ്ങൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുള്ള പരാതിയും കൊടുത്തത്. അവർക്ക് ഈ സമയം കാലാവധി തീരുന്നവരെ ലിജിക്ക് പറ്റും, സ്വതിക്ക് പറ്റില്ല. ലിജിമോൾക്ക് പറ്റില്ല. ഇപ്പൊ ഓർഡർ കൊടുത്തിരിക്കുന്നതനുസരിച്ച് ലിജിമോൾക്കല്ലേ പറ്റൂ. അല്ല, സദ്യമ്മ ചിത്രത്തിലില്ലല്ലോ. സദ്യമ്മ ഇവര് കൊണ്ടുവന്നതാ, ജോലി ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഒരു ജോലിക്കാരത്തി ഇപ്പൊ അവിടെ ഇല്ല. ഇപ്പൊ നിലവിലെ റെക്കോർഡും പ്രകാരം ലിജിമോളെ ജോലിയുള്ളൂ. ലിജിമോളാ കഴിഞ്ഞ മാസം ശമ്പളം പറ്റിയിരിക്കുന്നത്. അല്ല, അതിപ്പോ അന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് ആൾമാറാട്ടം നടത്തി എന്താണ് മറ്റു കാര്യങ്ങളാ. അത് ക്രിമിനൽ കേസല്ലേ, ക്രിമിനൽ കേസ് പോലീസാണ് തീരുമാനിക്കുന്നത്. ആരാണ് കുറ്റക്കാരിയെന്നും ആരുടെ പേരിലാണ് നടപടി വേണ്ടതെന്നും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും പോലീസുമാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ പരാതി കൊടുക്കുന്നു, ഉള്ള വിഷയം ഉന്നയിച്ചു. കുടുംബശ്രീ വഴിയാണ് ലിജിമോള് വന്നിരിക്കുന്നത്. ലിജിമോളെ കുടുംബശ്രീയുടെ അപേക്ഷ പ്രകാരമാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ശമ്പളം പറ്റുന്നതും ലിജിമോളാണ്. അപ്പൊ വളരെ ക്ലിയർ അല്ലേ? മറ്റേ ഇവരുടെ ആരോപണം കേൾക്കുമ്പോ ശമ്പളം പറ്റുന്നത് ഇവർ തന്നെയാണോ സംശയിക്കുന്നത്? ആൾമാറാട്ടം നടന്നു. അതെ, അതാണ്. അതെ, ഉത്തരവ് കൊടുത്തിട്ടുണ്ട്.
അല്ല അവര് ജോലി ചെയ്യുന്ന ഒരുക്കാണ്, അവര് ശമ്പളം വാങ്ങുന്നു. ഈ മറ്റ് പറഞ്ഞെല്ലാം വ്യാജമായ കാര്യമായി. യു ഡി എഫ് തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ കൊണ്ടുവന്ന ഒരാളാ, അവരിവിടെ ജോലിയിലുള്ള ആളല്ല. ജോലി ലിജിമോൾ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്, ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങിക്കുന്നൊക്കെ അന്വേഷണത്തിൽ വരേണ്ടതാ. ആരവിടെ ജോലി ചെയ്യുന്നതൊക്കെ അന്വേഷണത്തിൽ വരും. ലിജിമോളാണ് ജോലി ചെയ്യാൻ പറ്റുള്ളൂ, ലിജിമോൾക്കാണ് ശമ്പളം കൊടുക്കുന്നത്. അക്കൗണ്ട് പേ ആണ് ശമ്പളം, എസ് ബി ഐ വഴിയാണ് ശമ്പളം കൊടുക്കുന്നത്. അതെല്ലാം വളരെ സ്പെസിഫിക് ആയ ക്ലിയർ കട്ട് ഡോക്യുമെന്റ്സ് ഉള്ളതാണ്. ആ നേരത്തെ ജോലി ചെയ്തു, ഇപ്പല്ല. സത്യമ്മ നേരത്തെ അവിടെ ജോലി ചെയ്താണ് കുടുംബശ്രീയിൽ നിന്ന് വന്നത്. പീരീഡ് 6 മാസം ഉള്ളൂ, 6 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ കാലാവധി കഴിഞ്ഞു. വീണ്ടും ശ്രീ കുടുംബശ്രീ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, പകരം ഈ ആളെ അപ്പോയിന്റ് ചെയ്യണം, പകരം ആളെ അപ്പോയിന്റ് ചെയ്യുന്നു, അവർക്ക് ശമ്പളം കൊടുക്കുന്നു. അതാണ് നമുക്കറിയാവുന്നുള്ളൂ, രേഖകൾ മുഴുവൻ പറയുന്നതാ. ഇനി അതിനെക്കുറിച്ച് അന്വേഷണം നടത്തട്ടെ, ബാക്കി എന്തെങ്കിലും ആൾമാരട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് പ്രതിയാകേണ്ടത്.